मुरली का स्वागत। അപൂർവങ്ങളായ വിശ്വാസങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും സമ്പന്നമായ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്। യാഥാർത്ഥ്യമെന്ന ഒരിക്കൽ പോലും തോന്നാത്ത തരത്തിലുള്ള ആചാരങ്ങളും വിചിത്രങ്ങളായ പ്രതിഷ്ഠകളും രീതികളും ഒക്കെ ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയാണ്। ഇത്തരം ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ വിശ്വാസികൾ ചേർത്തു വെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളിക്ക് സമീപമുള്ള ചെറുവള്ളി ദേവീ ക്ഷേത്രം। സത്യത്തിന്റെ ഭാഗത്തു നിൽക്കുന്ന ജഡ്ജിയമ്മാവരും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ആദിപരാശക്തിയുമാണ് ഇവിടെയുള്ളത്। ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം। കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്ക് സമീപത്താണ് പ്രസിദ്ധമായ ചെറുവള്ളി ദേവീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്। അപൂർവങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്ന ക്ഷേത്രം എന്ന നിലയിൽ വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമാണ് ഇവിടം। ചെറുവള്ളിക്കാവ് ദേവീ ക്ഷേത്രം എന്നും ഇതിന് പേരുണ്ട്। ക്ഷേത്രത്തിന്റെ പഴക്കത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിലും ആയിരത്തിലധികം വർഷങ്ങളുടെ പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു। ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ। ഗണപതി, അയ്യപ്പൻ, പരമശിവൻ, ശ്രീപാർവതി, മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ, യക്ഷിയമ്മ, ബ്രഹ്മരക്ഷസ്, കൊടുങ്കാളി, ശ്രീദുർഗ, വീരഭദ്രൻ കൂടാതെ ജഡ്ജിയമ്മാവൻ എന്നൊരു അത്യപൂർവ പ്രതിഷ്ഠ കൂടി ഇവിടെയുണ്ട്। ചെറുവള്ളി ദേവീ ക്ഷേത്രം എന്ന പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്। ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ട് വലിയൊരു കാടായിരുന്നു അത്രേ। സാധാരണ ആളുകളൊന്നും കടന്നു വരാത്ത ഇവിടെ സാധാരണ ആദിവാസികൾ മാത്രമാണ് പുല്ലരിയുവാനും മറ്റും വന്നിരുന്നത്। അങ്ങനെ ഒരിക്കൽ ഇവിടെ എത്തിയ ഒരു സ്ത്രീ അരിവാളിന് മൂർച്ച കൂട്ടുവാനായി കത്തി കല്ലിലുരച്ചപ്പോൾ കല്ലിൽ നിന്നും രക്തപ്രവാഹം ഉണ്ടായത്രേ। ഇക്കാര്യം അറിഞ്ഞ ഇവിടെ എത്തിയ ഒരു ബ്രാഹ്മണൻ പൂജ നടത്തിയത്രേ। അതിന് തൊട്ടു മുൻപായി അദ്ദേഹം കുളിക്കുവാനായി കുളത്തിലിറങ്ങിയപ്പോൾ ദേവീ ചൈതന്യം കുളത്തിൽ വ്യാപിച്ചുവെന്നും ദേവിയെ ചെറിയൊരു വള്ളിയിൽ ഊഞ്ഞാലാടുന്ന രൂപത്തിൽ അദ്ദേഹം കാണുകയും ചെയ്തു അത്രേ। അങ്ങനെയാണ് ഇവിടം ചെറുവള്ളിയായതെന്നും ദേവി ചെറുവള്ളി ദേവിയായതെന്നുമാണ് വിശ്വാസം। അതിവിശാലമായ ക്ഷേത്രകുളം കടന്നു വേണം ക്ഷേത്രത്തിലെത്തുവാൻ। ആനക്കൊട്ടിലും കൊടിമരവും ബലിക്കൽപുരയും ഇവിടെ കാണാം। 6 അടിയോളം ഉയരമുള്ള ദാരു വിഗ്രഹമാണ് ഇവിടെയുള്ളത്। വലിയ വട്ടശ്രീകോവിലാണ് ഇവിടുത്തേത്। ചെറുവള്ളി ക്ഷേത്രത്തിലെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഇവിടുത്തെ ജഡ്ജിയമ്മാവൻ കോവിൽ। വാദിയാണെങ്കിലും പ്രതിയാണെങ്കിലും നീതിയുടെ ഭാഗത്ത് നിൽക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ജഡ്ജിയമ്മാവനെ തേടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഇവിടെ എത്തുന്നു। കോടതിയുടെ വിധികളെ പോലും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ജഡ്ജിയമ്മാവന് സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം। 18ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവത്തിൽ നിന്നുമാണ് തിരുവിതാംകൂറിൽ ജഡ്ജിയായിരുന്ന തിരുവല്ല രാമപുരത്ത് മഠത്തിലെ ഗോവിന്ദപിള്ള ജഡ്ജിയമ്മാവനായി മാറുന്നത്। സത്യസന്ധനും നീതിമാനുമായി പേരുകേട്ട ഗോവിന്ദപിള്ള തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജ കാർത്തികേന്ദ്രനാൾ രാമവർമ്മയുടെ കോടതിയിലെ ജഡ്ജിയായിരുന്നു। ഒരിക്കൽ സ്വന്തം അനന്തരവനെതിരായ ഒരു കേസിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിച്ചു। വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞപ്പോഴാണ് വിധി തെറ്റായെന്ന കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നത്। തന്റെ നടപടിയിൽ വിഷമിച്ച ഗോവിന്ദപിള്ള രാജാവിനോട് തനിക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് അപേക്ഷിച്ചു. സ്വയം ശിക്ഷിക്കാൻ അനുവാദം ലഭിച്ചപ്പോൾ തന്നെ ഉപ്പൂറ്റി മുറിച്ച ശേഷം മരണം വരെ തൂക്കിലിടണമെന്ന് പിള്ള പറഞ്ഞു. അങ്ങനെ ദുർമരണം സംഭവിച്ച പിള്ളയുടെ ആത്മാവ് അലഞ്ഞു നടന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തെ ചെറുവള്ളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അത്രേ. അങ്ങനെയാണ് ജഡ്ജി ഗോവിന്ദപിള്ള ജഡ്ജി അമ്മാവനായത്. പിന്നീട് കോടതി വിധികളിലും വ്യവഹാരങ്ങളിലും പെടുന്നവർ ഇവിടെ എത്തി ജഡ്ജി അമ്മാവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നിയമം അറിയുന്ന ജഡ്ജി അമ്മാവന്റെ പേരിൽ പ്രാർത്ഥനകളും പൂജകളും തുടങ്ങിയത് അത്രേ. പിന്നീട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെയും അനന്തരാവകാശികളുടെയും ആഗ്രഹപ്രകാരമാണ് പ്രതിഷ്ഠയ്ക്ക് പകരം 1978 ഇപ്പോൾ കാണുന്ന ശ്രീകോവിൽ പണിയുന്നത്. ക്ഷേത്രത്തിലെ സാധാരണ പൂജകളൊക്കെ കഴിഞ്ഞ് രാത്രി മാത്രമേ ഈ കോവിൽ തുറക്കാറുള്ളൂ. അത്താഴ പൂജയ്ക്ക് ശേഷം ക്ഷേത്രം അടച്ചതിനു ശേഷം മാത്രമേ ഈ കോവിൽ തുറക്കൂ. രാത്രി 8 മുതൽ 8:45 വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ഈ സമയത്താണ് ജഡ്ജി അമ്മാവനോട് പ്രാർത്ഥിക്കുവാനായി വിശ്വാസികൾ എത്തുന്നത്. കലയ്ക്ക് അഭിഷേകവും അടനിവേദ്യവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. പൂജയ്ക്ക് ശേഷം അട വിശ്വാസികൾക്ക് പ്രസാദമായി നൽകും. ഇവിടുത്തെ പൂജാ വസ്തുക്കൾ നാളികേരവും പൂവും പഴവുമാണ്. കോട്ടയത്തു നിന്നും 35 കിലോമീറ്ററും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും 10 കിലോമീറ്ററും പൊൻകുന്നത്തു നിന്നും 7 കിലോമീറ്ററും ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്.
പൊൻകുന്നത്തു നിന്നും ചിറക്കടവ മണിമല റൂട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വഴി 8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കളുടെ സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.